Welcome to Oxygen Classes. Please subscribe our channel for more videos. Next, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് ആണ്. അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് ആണ് ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ അതിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. വൈയുടെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് വൈ ഡാഷ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുന്നത്. ദാറ്റ് ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നാണ്. നമ്മളത് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്, വൈ ഡബിൾ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയാം, വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ് അല്ലെ. ഈ കോസ് എക്സിനെ, ഈ ഡി വൈ ബൈ ഡി എക്സിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുക. ശ്രദ്ധിക്കണം, നൊട്ടേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഈ നൊട്ടേഷൻ ശ്രദ്ധിച്ചു വെച്ചോളൂ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്താണ്, കോസ് എക്സ് ആണ് അല്ലെ. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത്, വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു. അതായത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു എന്ന് എഴുതാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് ത്രീ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലെ. അപ്പൊ 2x പ്ലസ് ത്രീ എന്ന് വരും. ദെൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്തായിരിക്കും, 2xന്റെ ഡെറിവേറ്റീവ് 2 അല്ലെ, 3യുടെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എക്സ് റേസ് ടു 20. അപ്പൊ വൈ ഈക്വൽ ടു എക്സ് റേസ് ടു 20 എന്ന് നമുക്ക് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 20 ഇൻറ്റു എക്സ് റേസ് ടു 20 മൈനസ് 1 എത്രയാണ്, 19 അല്ലെ. ദെൻ ഡി വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 20 കോൺസ്റ്റന്റ് ആണ്. 20 ഇൻറ്റു എക്സ് റേസ് ടു 19 ഡെറിവേറ്റീവ് 19 ഇൻറ്റു എക്സ് റേസ് ടു 18. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 380 എക്സ് റേസ് ടു 18 എന്ന് വരും. ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അടുത്ത ദിവസം നോക്കിക്കോളൂ, വൈ ഈക്വൽ ടു ലോഗ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അപ്പൊ ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, -1 ബൈ എക്സ് സ്ക്വയർ. അപ്പൊ ലോഗ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് -1 ബൈ എക്സ് സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈക്വൽ ടു എക്സ് കോസ് എക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പ്രൊഡക്ട് റൂൾ ഉപയോഗിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. നൗ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഞാനിവിടെ സ്റ്റെപ്പ് എഴുതുന്നുണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. ഓക്കെ, ദെൻ ഇവിടെ മൈനസ് കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, പ്രൊഡക്ട് റൂൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. മൈനസ് ഞാൻ ഇവിടെ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്നുള്ളതാണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, മൈനസ് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ്. ദാറ്റ് ഇസ് ആൻസർ വരുമ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വൈ ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് എക്സ്.
ചെയിൻ റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻടു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ് എന്ന് വരും. ഇതിൽ നമുക്ക് കോഷ്യൻ റൂൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തിയിട്ട് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കാം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്താലും മതി. ഓക്കെ, എനിവേ എന്തായാലും ഞാൻ ഇവിടെ കോഷ്യൻ റൂൾ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ്. ചെയിൻ റൂൾ ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം കോസിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എഴുതിയത് ഇൻടു വൺ ബൈ എക്സ് മൈനസ് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻടു എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. നൗ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സും എക്സും കട്ട് ചെയ്ത് കളയാം മൈനസ് സൈൻ ലോഗ് എക്സ് മൈനസ് കോസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരിക. സെക്കൻഡ് ഡെറിവേറ്റീവില് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. വൈ ഈക്വൽ ടു കോസ് എക്സ് ഷോ ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സീറോ. അപ്പൊ അതിന് നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ആദ്യം കണ്ടുപിടിക്കും. ഡി വൈ ബൈ ഡി എക്സ് എസ് മൈനസ് സൈൻ എക്സ് ഇതിനൊരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും നമുക്ക്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇനി കോസ് എക്സ് എന്താണ്? വൈ ആണ് അല്ലെ. അപ്പൊ ഇവിടെ കോസ് എക്സിന് പകരം നമുക്ക് വൈ കൊടുക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൈ. ആ വൈനെ പ്രത്യേകം കൊണ്ടുവന്നാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇതിൽ ഇതുപോലത്തെ പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കണം, നോക്കിക്കോളൂ. ഇഫ് വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്രൂവ് ദാറ്റ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ. അപ്പോ ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ വേണ്ട ഒരു ഇക്വേഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇത് നമ്മളിപ്പോൾ ഫോർമുല പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇങ്ങനെ തന്നെ നിർത്തി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇതിനിങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, വൺ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഇവിടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇൻഡു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യണം. റൂട്ടിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടു റൂട്ട് എക്സ്. ഇവിടെ എക്സിന് പകരം എക്സ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇൻഡു വൺ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം. വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു വണ്ണിന്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഇത് വൺ ഉണ്ട്, വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ എന്ന് വരും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടുത്തെ ഈ ടു, ഇവിടുത്തെ ടു കട്ട് ചെയ്ത് കളയാം, അത് മൈനസ് ആവും. എക്സ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്ന് വരും. നമുക്ക് ഇനി വേണ്ടത് ഇതാണ് അല്ലെ, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻടു. അപ്പോ ഇവിടെ വൺ മൈനസ് എക്സ് സ്ക്വയർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറിനെ ഒരു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് multiplying throughout by root of 1 minus x square. അപ്പോൾ ഇവിടെ root 1 minus x square into root 1 minus x square root 1 minus x square all square വരും. അതായത് 1 minus x square into d square y by dx square വരും. ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറും മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പൊ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാവും. ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത്. ഇത് പാരാമെട്രിക് ഡിഫറൻസിയേഷനിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡി വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഈക്വൽ ടു
എ സ്ക്വയർ ആൻഡ് വൈ ഈക്വൽ ടു 280. ഇത് പാരാമെട്രിക് ഫോമിലാണ് എക്സും വൈയും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. ഫോർ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി, ഇതാണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക. വൈ ഈക്വൽ ടു 280 ആണ്. ഫ്രം ദസ് ഡി വൈ ബൈ ഡി ടി ഇസ് 2a കോൺസ്റ്റന്റ് ആണ്. 2a ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 വരും. അപ്പൊ ഡി വൈ ബൈ ഡി ടി ഇസ് 2a. പിന്നെ എക്സ് എന്ന് പറയുന്നത് എ ടി സ്ക്വയർ ആണ്. ഇതിനകത്ത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 2at എന്ന് വരും. അതായത് ദാറ്റ് ഇസ് എ ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t, അതായത് 2at എന്ന് എഴുതാം. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്താ നോക്കി നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ, ഡി വൈ ബൈ ഡി ടി 2a ബൈ ഡി എക്സ് ബൈ ഡി ടി 2at. 2a 2a ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1 ബൈ ടി ആണ് ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് വേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? 1 ബൈ ടി. ഇപ്പൊ 1 ബൈ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് 1 ബൈ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബിക്കോസ് നമ്മൾ എക്സ് വിത്ത് റെസ്പെക്ടു ആയിട്ടാണ് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ വാരിയബിൾ ടി ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡി ടി ബൈ ഡി എക്സ് എഴുതേണ്ടി വന്നത്. ഓക്കെ, ഇനി 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. എന്താണ് ഡി എക്സ് ബൈ ഡി ടി? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് 2at. അപ്പൊ ഡി ടി ബൈ ഡി എക്സ് എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കർ ആയിരിക്കും അല്ലെ, 1/2at ആയിരിക്കും. നോ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2at ക്യൂബ്. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ ആൻഡ് വൈ ഈക്വൽ ടു 280.